നമസ്കാരം. ഇത് ഭാരത് ലൈവ്. ഇവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു ഹണി ട്രാപ്പ് സംഭവത്തെക്കുറിച്ച് ഏതാണ്ട് 54 മുകളിൽ വാർത്തകളാണ് ഭാരത് ലൈവ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൃത്യമായ തെളിവുകളും അതിൻ്റെ വിശദമായ ഓഡിയോ ക്ലിപ്പ് സഹിതമുള്ള വിശദാംശങ്ങളും സഹിതം എത്തിച്ചത്. ഞങ്ങൾ ഏറ്റവും ആദ്യം ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദാംശങ്ങൾ ഏറ്റവും ആദ്യം എക്സ്ക്ലൂസീവായി കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചത്. അതായത് അശ്വതി എന്ന ഒരു ഹണി ട്രാപ്പ് നായിക നടത്തുന്ന ആ സ്ത്രീയും അവരുടെ കൂടെയുള്ളവരും ചേർന്ന് ഇവിടുത്തെ പോലീസ് സേനയെ അപ്പാടെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചന നൽകിക്കൊണ്ട് ഞങ്ങളാണ് ഏറ്റവും ആദ്യം ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ചിലർ ഈ വാർത്തകൾ ഏറ്റെടുക്കുകയല്ല, ഞങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ വാർത്ത കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ ഓഡിയോ ക്ലിപ്പിങ്ങും ഞങ്ങളുടെ കയ്യിലുള്ള വിഷ്വലും വിശദാംശങ്ങളുമൊക്കെ ഞങ്ങളുടെ ബുള്ളറ്റിനുകളിൽ നിന്ന് ഞങ്ങളുടെ വാർത്താ ശകലങ്ങളിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ടൊക്കെ ചിലർ വാർത്തകൾ ചെയ്തു. എന്താണ് അവർ വാർത്ത ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇത് ഏറ്റവും കൂടുതൽ കൃത്യമായി ആധികാരികമായി ഈ വാർത്തകളെല്ലാം ഫോളോ അപ്പ് ചെയ്തതും ചെയ്യുന്നതും കൃത്യമായ തെളിവുകളോടെ ചെയ്യുന്നതും ഭാരത് ലൈവ് എന്ന ഓൺലൈൻ മാധ്യമം മാത്രമാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ പറയുന്നത് പോലെ അത് ആധികാരികം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായും ആധികാരികം. ഓരോ വാർത്ത ചെയ്യുമ്പോഴും ആ വാർത്തയ്ക്ക് അനുസൃതമായ തെളിവുകളും അത് ശബ്ദശകലങ്ങളാകട്ടെ, ദൃശ്യങ്ങളാകട്ടെ, മറ്റ് രേഖകളാകട്ടെ, എല്ലാം കൃത്യമായി കൈവശം വെച്ച് അത് പഠിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയാണ് ഭാരത് ലൈവ് ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും നൽകാൻ പോകുന്നത്. അത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, ഈ വാർത്തകൾ പുറത്തുവിടുന്നതിന് തലേ ദിവസം മുതൽ തന്നെ അത് ഒരു സമൂഹ മാധ്യമം വഴി ഞങ്ങളുടെ സീനിയർ റിപ്പോർട്ടർ സുമേഷ് മാർക്കോപോളോ അത് ഈ വാർത്തയുടെ അതിൻ്റെ ആരംഭഘട്ടത്തിലുള്ള സൂചന നൽകിയത് മുതൽ തന്നെ ഈ വാർത്ത പിൻവലിക്കാനും ഈ വാർത്ത നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ടും നിരവധി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട തന്നെ നിരവധി ആളുകളാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ വിളി തുടരുകയാണ്. ഒരു വാർത്ത ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെയും ഭീഷണിയുടെ സ്വരത്തിലും പലതരത്തിലും നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് ഭയപ്പെടുത്തിക്കൊണ്ടുമൊക്കെ പലരും ഞങ്ങളെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ വാർത്തകൾ ഭാരത്തിലെ പിൻവലിക്കില്ല. കാരണം ഇത് എല്ലാം തന്നെ പൂർണ്ണമായ സത്യമാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ അറിയാം. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളൂ. കാരണം പോലീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പലരും. പലരുടെയും ഐഡന്റിറ്റികളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തത്. കാരണം അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട്. അങ്ങനെയൊരു ലീനിയൻസി ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ കാണിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയവരും ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഈ അശ്വതി ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളുടെയും പേര് വിവര സഹിതം ചിത്രങ്ങൾ സഹിതമാണ് ഞങ്ങൾ നൽകിയത്. അതിന് കാരണം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞ് തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഈ വാർത്തകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. ഇപ്പോഴും വിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വാർത്ത ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപിൽ വരെ രണ്ടോ മൂന്നോ പേർ വിളിച്ച് അവരാരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, നിങ്ങൾ വാർത്ത പിൻവലിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, വാർത്ത പിൻവലിക്കണം, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ സമൂഹത്തിന് വേണ്ടി, ഇതൊരു സാമൂഹ്യ വിഷയം തന്നെയാണ്. സാമൂഹ്യ വിഷയം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു ഇടപെടലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് ലൈവ് നടത്തിയത്. പിന്നെ ഞങ്ങളെ പിന്തുടരുന്നവരോട്, ഞങ്ങളെ പിന്തുടരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾ ഓഡിയോയും ഒക്കെ ഇപ്പോൾ മറ്റൊരു ശബ്ദശകലം ചേർത്ത് മാസ്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഓഡിയോ ഇതുപോലെ തന്നെ കോപ്പി ചെയ്ത് മറ്റ് മാധ്യമങ്ങൾ മറ്റ് പല ആളുകളും ഇതുപോലെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊടുത്തതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇവരിത് നൽകുകയാണ്. എന്തൊക്കെ വന്നാലും ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യം ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട എന്ത് വാർത്തയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭാരത് ലൈവ് ആണ് എന്ന കാര്യം പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പ്രേക്ഷകർക്ക് അറിയാം, എന്നാൽ പോലും ഈ ഇത്തരം പിന്തുടർച്ചക്കാർ ഉള്ളതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളും ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളുമൊക്കെ വരും ദിവസങ്ങളിലും ഇന്നും ഒക്കെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യും. കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, കൃത്യമായ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ശബ്ദ സന്ദേശങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏത് കോടതി ആവശ്യപ്പെട്ടാലും ആരാവശ്യപ്പെട്ടാലും സുപ്രീം കോടതി ആവശ്യപ്പെട്ടാൽ പോലും അതിൻ്റെ പകർപ്പ് നൽകാനോ അത് വിശദീകരിക്കാനോ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വാർത്തകൾ ഭാരത് ലൈവ് അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിട്ടും ഏറ്റവും ആദ്യം ഞങ്ങൾ തന്നെയാണ് നൽകിയത്. ഞങ്ങൾ നൽകിയതിന് ശേഷവും പലരും നൽകി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ,
എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ഇത്രയും സംഭവ വികാസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇതിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ആ സ്ത്രീയെ, അശ്വതി എന്ന സ്ത്രീയെ, അവർക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാനായിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയാത്തതെന്ന് ഹൈക്കോടതി ഉൾപ്പെടെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീക്കെതിരെ അന്വേഷണവും അറസ്റ്റും മറ്റു കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടും രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും അതൊന്നും നടത്താതെ ഇവരെ രക്ഷിച്ചു പിടിക്കുന്നത് ആര് എന്നുള്ള കാര്യവും ഞങ്ങൾ വിശദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇവരുടെ പുതിയ രക്ഷകർ വരും ദിവസങ്ങളിൽ ഭാരത് ലൈവിലൂടെ പുറത്തുവരും. ഇവർ ആര് ഇവരെ സംരക്ഷിച്ചാലും നിയമ സംവിധാനത്തിന് മുന്നിൽ ഇവരെ കൊണ്ടുവരുന്നതുവരെ തീർച്ചയായിട്ടും ഈ വാർത്താ പരമ്പര, ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട വാർത്താ പരമ്പര തുടരും. ഞങ്ങളെ പിന്തുടരുന്നവർ, പിന്തുടരുന്ന ചിലർ ധൈര്യമായി പിന്തുടർന്നുകൊള്ളൂ, ഞങ്ങൾക്കതിൽ യാതൊരു ഖേദവുമില്ല. ഞങ്ങളെ പിന്തുടരുകയാണല്ലോ ചെയ്യുന്നത്, ഞങ്ങളുടെ മുന്നിലല്ല നിങ്ങൾ, നിങ്ങളുടെ മുന്നിലാണ് ഞങ്ങൾ എന്ന യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും.